ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മിസ്റ്റർ സീലായ നമ്മുടെ കുടുംബവിളക്കിന്റെ ഇന്നത്തെ ഒരു അടിപൊളി ഒരു എപ്പിസോഡ് തന്നെയാണ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ തുടക്കത്തിലേ കാണിക്കുന്ന ആ ഒരു രംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേദികയെ അറസ്റ്റ് ചെയ്ത് പോലീസുകാർ കൊണ്ടുപോകുന്ന ഒരു അടിപൊളി രംഗം തന്നെയാണ്. അപ്പൊ അതിന് മുമ്പ് നടക്കുന്ന കുറെ കാര്യങ്ങൾ പറയാം. നമ്മുടെ സ്റ്റേഷനിൽ വെച്ച് അവിടെ ഇന്നലെ അവസാനിച്ച സമയത്ത് അവിടെ സുമിത്രയെ ചോദിക്കുന്നു, സാറെ ഇത് ഏത് രീതിയിലുള്ള നടപടികളൊക്കെ ഉണ്ടാകും എന്ന് ചോദിക്കുകയാണ്. ഇതിനകത്ത് സാമ്പത്തിക തട്ടിപ്പ്, അതുപോലെ തന്നെ പണം ഉണ്ടാക്കാനായിട്ട് വ്യാജരേഖ ചമയ്ക്കൽ, അതുപോലെ മോഷണം, ഈ മൂന്ന് കാര്യങ്ങളും അടിസ്ഥാനമാക്കിയായിരിക്കും കേസെടുക്കുക എന്ന് സുമിത്രയോട് പറയുന്നു. അതിനുശേഷം പറയുന്നു, സാറെ ആധാരം തിരിച്ചു കിട്ടാനായിട്ട് വേറെ എന്തെങ്കിലും മാർഗങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ? അതിനെപ്പറ്റി ഞാൻ പറയാം. ഞാൻ ഏതായാലും അയാളായിട്ടൊന്ന് സംസാരിക്കട്ടെ, മഹേന്ദ്രനായിട്ട് സംസാരിച്ചിട്ട് എന്താണ് അയാളുടെ രീതി എന്ന് നോക്കട്ടെ, എന്നിട്ട് ബാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം, നിങ്ങൾ പേടിക്കാതെ പൊക്കോളൂ എന്ന് തന്നെ പറയുകയാണ്. എന്നാൽ ശരി സാറെ, ഞങ്ങൾ ഇറങ്ങുന്നു എന്ന് തന്നെ പറഞ്ഞു അച്ഛനും സുമിത്രയും അതുപോലെ തന്നെ നമ്മളെ ശ്രീകുമാറും കൂടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോവുകയാണ്. പിന്നീട് സുമിത്ര അവിടെ രോഹിത്തിനെ കാണാനായിട്ട് ചെല്ലുന്നു. രോഹിത് സുമിത്രയോട് പറയാണ്, ഞാൻ ശ്രീ പറഞ്ഞിട്ടാണ് കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. ഈ മഹേന്ദ്രൻ എന്ന് പറയുന്ന ആളാണല്ലേ ഈ ആധാരം വിൽക്കാനെ ആധാരം കൈവശപ്പെടുത്തി ശ്രീനിലയം വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. അതേ രോഹിത് അയാളാണ്. അയാൾക്കൊരു ഫൈനാൻസ് ഒക്കെ ഉണ്ട്. അവിടെയാണ് വേദിക ഈ ആധാരം കൊണ്ട് പണയം വെച്ച് 50 ലക്ഷം രൂപ വാങ്ങിയത്. അതിൻ്റെ മൊത്തം തുകയായി 55 ലക്ഷം രൂപയാണ് ഇപ്പം അയാൾ ചോദിക്കുന്നത്. ആ തുക കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ശ്രീനിലയം വിൽക്കും എന്നുള്ള ഒരു നിലപാടാണ് അയാൾ എടുത്തിരിക്കുന്നത്. ഓഹോ, അയാളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചില്ലേ സുമിത്ര എന്ന് ചോദിക്കുന്നു രോഹിത്. അപ്പോൾ പറയുന്നു, ഞാൻ കാര്യങ്ങൾ പറയാനായിട്ട് അച്ഛനെയും ശ്രീയും കൂടിയാണല്ലോ അവിടെ പോയത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അയാൾ വേദിക പണയം വെച്ചിരിക്കുന്ന ആ ആധാരം, അതിൻ്റെ പേരിൽ കുറേ വ്യാജ സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളൊക്കെ അയാൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെന്താ, അത് വേദിക അവിടെ എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ പണയം വെക്കാനായിട്ട് പറ്റും? ഇത് സുമിത്രയുടെ പേരിലുള്ള ആധാരമൊക്കെ അല്ലേ, പിന്നെ അയാളൊക്കെ എങ്ങനെ സ്വീകരിക്കാനായിട്ട് പറ്റും? അതൊക്കെയാണ് രോഹിത്തിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രശ്നങ്ങളായിട്ട് മാറിയിരിക്കുന്നത്. കാരണം അച്ഛൻ വേദിക്ക് ശ്രീനിലയം വിറ്റോളാൻ എന്നും പറഞ്ഞ് ഒരു അവകാശം എഴുതി കൊടുത്തതായിട്ട് ഒരു വ്യാജ സർട്ടിഫിക്കറ്റ്, അച്ഛൻ എഴുതി കൊടുക്കാത്ത വ്യാജ സർട്ടിഫിക്കറ്റ് അച്ഛൻ്റെ ഒപ്പിടിയിച്ച് അവിടെ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ എങ്ങനെ അയാൾ ഉണ്ടാക്കിയെടുത്ത രേഖകളാണ്. ആ രേഖകളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ടാണ് അയാളിപ്പോൾ ശ്രീനിലയം വിൽക്കാനായിട്ടും കാര്യങ്ങളായിട്ടും മുന്നോട്ട് കാര്യങ്ങൾ നോക്കുന്നത്. അതൊക്കെയാണ് വീണ്ടും വലിയ പ്രശ്നങ്ങളിലേക്ക് വന്നെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മളെങ്ങനെ മറികടക്കും സുമിത്ര? അതിനുവേണ്ടി ഞങ്ങൾ CIയെ പോയി കണ്ടു. അപ്പോൾ CI പറഞ്ഞു അയാളായിട്ട് നേരിട്ട് പോയി കണ്ട് സംസാരിക്കാമെന്നും കാര്യങ്ങൾ തീരുമാനിക്കാമെന്നും വേണ്ട നടപടികൾ എടുത്ത് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാം എന്നാണ് CI പറഞ്ഞിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കേണ്ട രീതിയിൽ നോക്കാം എന്ന് ആണ് നമ്മുടെ ഒരു വിശ്വാസം എന്ന് നമ്മുടെ സുമിത്രേച്ചി പറയുകയാണ്. അപ്പോൾ റോഹിത് പറയുന്നു, എന്തൊക്കെയായാലും നീ ഇത്രയും ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ വേദികയെ ഇനി വെറുതെ വിടാനായിട്ട് പാടില്ല. വേദികയെ ശിക്ഷ കിട്ടുക തന്നെ വേണം എന്ന് തന്നെ പറയുമ്പോൾ സുമിത്രേച്ചി പറയുന്നു, ഞങ്ങൾ കാര്യങ്ങൾ CIയുടെ അടുത്ത് ധരിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ എന്ത് ചെയ്യണം വേദിക എന്നുള്ള കാര്യം അവിടെ CI പറഞ്ഞിട്ടില്ല. എന്തായാലും പോലീസ് തീരുമാനിക്കട്ടെ വേദിക എന്ത് ചെയ്യണമെന്നുള്ള കാര്യം. അല്ല സുമിത്ര, ഇതിൻ്റെ അകത്ത് സിദ്ധുവിനെ എന്തെങ്കിലും പങ്കുണ്ടോ? കാരണം വേദിക്ക വീട്ടിൽ കയറി എങ്ങനെ ആധാരം മോഷ്ടിക്കാനായിട്ട് കഴിയും? ഏയ്, ആ മനുഷ്യന് ഇതിൻ്റെ അകത്ത് പങ്കൊന്നുമില്ല. അങ്ങനെ അറിഞ്ഞിട്ട് ആ പാവം അറിഞ്ഞിട്ട് പോലുമില്ല. ഇത് വേറെ എന്തോ രീതിയിലാണ് അവളെടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അങ്ങനെയല്ല എന്ന് പറയുന്നു. ആ എല്ലാം അതിൻ്റെ രീതി പോലീസ് അന്വേഷിക്കുകയല്ലേ സുമിത്രേ? പോലീസ് അന്വേഷിക്കട്ടെ. പോലീസ് അന്വേഷിക്കുമ്പം ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ നിന്നുള്ളത് പുറത്ത് വരാതിരിക്കത്തില്ലല്ലോ. എന്തായാലും ഞാൻ CIയെ വിളിച്ച് ഒന്നും കൂടെയും കാര്യങ്ങൾ ധരിപ്പിക്കാം. കാര്യങ്ങൾ ഇച്ചിരി കൂടെയും സ്പീഡപ്പാകട്ടെ അതിനുവേണ്ടി. ശരിയാണ് റോഹിത്, നിയമം നിയമത്തിൻ്റെ വഴിയെ തന്നെ പോകണമെന്നാണ് അച്ഛനും പറയുന്നത്. എന്നാൽ നിയമം നിയമത്തിൻ്റെ വഴിയെ തന്നെ പോട്ടെ, എന്താണ് നിയമ നടപടികൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ശരി സുമിത്രേ, എന്ത് ആവശ്യം വന്നാലും സുമിത്ര എന്നെ വിളിക്കാതിരിക്കാൻ മടിക്കരുത്. റോഹിത്തിൻ്റെ ആവശ്യം എന്ത് വന്നാലും ഞാൻ റോഹിത്തിനെ വിളിച്ചിരിക്കും എന്ന് തന്നെ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് വീട്ടിൽ സിദ്ധാർത്ഥിനെയാണ്. അപ്പോഴത്തേക്കും പോലീസ് വണ്ടി അങ്ങോട്ട് കയറി വരികയാണ്. സിദ്ധാർത്ഥ് വാദിക്കായിരുന്നു. പോലീസ് വണ്ടി വന്നതുകൊണ്ടോട് സിദ്ധാർത്ഥ് ഒരു ഞെട്ടലോട് കൂടി തന്നെ എഴുന്നേറ്റ് നിൽക്കുന്നു. അപ്പോഴത്തേക്കും അവിടെ CI വന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി നേരെ സിദ്ധാർത്ഥിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ഞങ്ങൾ എന്തിനാണ് വന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥ് ഒന്നും മിണ്ടാതെ നിൽക്കുന്നു. അപ്പോഴത്തേക്കും വനിത SI ചോദിക്കുകയാണ്, അതെ
വേദിക്ക് ഇവിടെ ഉണ്ടോ അത് ഞങ്ങൾ വരുമെന്ന് അറിഞ്ഞിട്ട് അവൾ മുങ്ങിയോ എന്ന് ചോദിക്കുന്നു. അപ്പം സിദ്ധാർത്ഥ് പറയുകയാണ്, ഇല്ല മേഡം വേദിക ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറയുന്നു. അപ്പൊ സി ഐ ചോദിക്കുകയാണ്, ഞങ്ങൾ അകത്തേക്ക് വരുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല സർ, അകത്തേക്ക് വരൂ എന്ന് പറഞ്ഞ് അവരെയും കൂട്ടിക്കൊണ്ട് സിദ്ധാർത്ഥ് നേരെ വീടിനകത്തേക്ക് പോകുന്നു. പിന്നീട് സരസ്വതിയമ്മ അവിടെ നിന്ന് ഇതെല്ലാം കണ്ട് എങ്ങി നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. സരസ്വതിയമ്മയുടെ മനസ്സിൽ പഞ്ഞി വെച്ച കത്തുന്ന ഏകദേശം അവസ്ഥയിലാണ്. അവിടെ നിന്ന് ഭയങ്കരമായ വേർപ്പുമുട്ടലാണ്. അപ്പോഴത്തേക്കുമാണ് പിന്നാലെ വന്ന് അവിടെ മല്ലിക ഇതെല്ലാം കാണുന്നുണ്ട് എന്നുള്ള കാര്യം സരസ്വതിയമ്മ അറിഞ്ഞില്ല. സരസ്വതിയമ്മ വീണ്ടും എങ്ങി നോക്കുമ്പോൾ ആ വാതിൽക്കൽ നിന്ന പോലീസുകാരൻ, ആ വണ്ടിയുടെ അടുത്ത് നിന്ന പോലീസുകാരൻ പയ്യെ സരസ്വതിയമ്മയെ നോക്കുന്നു. സരസ്വതിയമ്മയ്ക്ക് ഭയങ്കരമായിട്ട് പേടിയായി. സരസ്വതിയമ്മ തിരിഞ്ഞ് ഒരൊറ്റ ഓട്ടം ഓടാൻ അങ്ങ് തുടങ്ങും അവിടെ മല്ലികയുടെ മുന്നിലേക്ക്. പെട്ടെന്ന് തന്നെ സരസ്വതിയമ്മ വേച്ച് ഒരൊറ്റ നിൽപ്പങ്ങ് നിൽക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, എന്താ മല്ലിക നീ ഇവിടെ നിൽക്കുന്നേ? നീ പെട്ടെന്ന് പോക്കോ, പോലീസുകാർക്ക് വെറുതെ സംശയം ഉണ്ടാക്കാനായിട്ട് നീ ഇവിടെ നിൽക്കണ്ടായെന്ന് ചോദിക്കും. അപ്പം ചോദിക്കുന്നു, സരസ്വതിയമ്മേ അതെ വേദികയെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് ചോദിക്കുന്നു. നീ അതൊന്നും ചോദിക്കണ്ട, നീ പെട്ടെന്ന് പോയിക്കോ ഇവിടെ നിന്ന്. ഞാനെന്തിനാ പോന്നേ? ഞാൻ തെറ്റൊന്നും ചെയ്തില്ലോ, അത് പറഞ്ഞ് ഞാൻ എന്തിനാ പേടിക്കുന്നേ എന്ന് തന്നെ പറഞ്ഞ് അവിടെ മല്ലിക അവിടെ തന്നെ നിൽക്കുമ്പോൾ സരസ്വതിയമ്മ ആ വാതിൽക്ക് പോയി നിന്ന് എങ്ങി നോക്കുകയാണ്. വീണ്ടും അങ്ങോട്ട് തന്നെ എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാനായിട്ട് പിന്നീട് കാണിക്കുന്ന പോലീസുകാർ വീടിനകത്തേക്ക് ചെല്ലുമ്പോഴേക്കും വേദിക അവിടെ വന്ന് ചോദിക്കുകയാണ്, എന്താ നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? അപ്പൊ സി എ പറയുന്നു, വേദികയെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ടാണ് വന്നത്. എന്നെ എന്തിനു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ടാണ് നിങ്ങൾ വന്നത്? അപ്പം എസ് ഐ പറയുന്നു, ആ വീടിന്റെ ആധാരം കാണാതായി. ഇപ്പൊ ശ്രീനിലയത്തിന്റെ ആധാരം കാണാതായതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വന്നത്. യോ, എന്നെ എന്തിനാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്? ഞാനെന്താ ആ വീട്ടിലെ വേലക്കാരിയോ? ആ വീട്ടിലെ വേലക്കാരി മല്ലികയെ പോയി ക്വസ്റ്റ്യൻ ചെയ്യണം. അപ്പൊ എസ് ഐ ചോദിക്കുന്നു, ആ വീട്ടിലെ വേലക്കാരി മല്ലിക ആധാരം മോഷ്ടിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടോ എന്ന് ചോദിക്കുന്നു. ഞാനെന്തിനാ നോക്കുന്നത്? പോലീസുകാരല്ലേ അത് തെളിയിക്കേണ്ടത്? പോലീസുകാരുടെ ജോലിയല്ലേ അത്? പോലീസുകാരെന്താ തെളിയിക്കാൻ നോക്ക്? വെറുതെ എന്നോട് വന്ന് ചോദിക്കേണ്ട ആവശ്യം എന്താണെന്ന് ചോദിക്കുന്നു. ആ വീടിലെ ആധാരം കാണാതെ പോയതിന്റെ പേരിൽ നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് സി ഐ പറയുന്നു. അതിന് ഞാൻ ആ വീടിന്റെ ആധാരം എടുത്തിട്ടില്ലല്ലോ, പിന്നെ അതിനെ എന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. അപ്പം സിദ്ധാർത്ഥ് പറയുകയാണ്, വേദികെ പോലീസുകാർ ഇവിടെ വന്ന് നിന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നീ എന്തിനാ ഇത്രമാത്രം പേടിക്കാനിരിക്കുന്നത്? നീ ആധാരം എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ പോലീസിനെ ചോദിച്ചാൽ നിനക്ക് ഭയക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നും ചോദിക്കുമ്പോൾ വേദിക അവിടെ നിന്ന് വേർക്കുകയാണ്. പെട്ടെന്ന് തന്നെ സി ഐ അവിടെ വേദികയുടെ നേരെ കലിപ്പോടുകൂടി ഒന്ന് നോക്കുന്നു. ഞാനാരെയും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് അവരെ പേടിയില്ല, വെറുതെ ഇവരുടെ സമയം എന്തിനാ കളയുന്നത് എന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ സി ഐ ചോദിക്കുന്നു, വേദിക ശ്രീനിലയത്തിന്റെ ആധാരം മഹേന്ദ്രൻ ഫൈനാൻസിൽ വെച്ച് പണം വാങ്ങിയത് നിങ്ങളല്ലേ എന്ന്? എന്താണ് സാറേ ഇത്രയും കാര്യങ്ങൾ സാറിന് എന്നോട് ചോദിക്കാനായിട്ട് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് ആരാ? സുമിത്രയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ സി ഐ ദേഷ്യത്തോടുകൂടി വേദിക ഒന്ന് നോക്കുന്നു. സിദ്ധാർത്ഥിന് നല്ല ദേഷ്യം വന്നു. അപ്പം എസ് ഐ പറയുകയാണ്, അതെ വേദിക ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് ഇതൊന്നും ചെയ്തില്ല എന്ന് മേടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കത്തില്ല. നിങ്ങൾക്ക് പണ്ടുതൊട്ടേ ശ്രീനിലയുമായിട്ടുള്ള ദേഷ്യം എന്താണെന്നുള്ളത് ഞങ്ങൾക്കറിയാം. എന്തൊക്കെ തെറ്റാണ് നിങ്ങൾ ചെയ്ത് കൂട്ടിയേക്കുന്നതെന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് മര്യാദയ്ക്ക് പറയുന്നത് നല്ലത്. നിങ്ങളല്ലേ ശ്രീനിലയത്തിന്റെ ആധാരം മോഷ്ടിച്ച് പണയം വെച്ചത്? നിങ്ങളിങ്ങനെ കുറെ പ്രാവശ്യം ഈ കാര്യങ്ങൾ ആവർത്തിച്ചു കഴിഞ്ഞാൽ ഞാനിതങ്ങ് സമ്മതിക്കുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നതെന്ന് വേദിക ചോദിക്കുന്നു. അപ്പൊ സി ഐ ചോദിക്കുന്നു, ഇപ്പൊ വേദിക ആധാരം എടുത്തിട്ടില്ല, ആധാരം എവിടെയും പണയം വെച്ചിട്ടുമില്ല, ആ പൈസ വാങ്ങിയിട്ടുമില്ല, ഇല്ല അല്ലേ? അപ്പൊ വേദിക എടുത്തിട്ടില്ലെന്നാണോ പറയുന്നതെന്ന് ചോദിക്കുന്നു. സാർ ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല, ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ചോദിക്കാൻ വരുന്നതിന് മുമ്പ് എന്തെങ്കിലും തെളിവ് കൊണ്ടൊക്കെ വരണം സാർ. ചുമ്മാ വന്നിട്ട് ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് വായി തോന്നിയത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാര്യം സമ്മതിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഓഹോ, അപ്പൊ തെളിവുണ്ടായാലല്ലേ നിങ്ങൾ കുറ്റം സമ്മതിക്കുള്ളൂ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ തെളിവ് തരാം. ആ തെളിവ് എടുക്കുന്ന നിർമ്മല ആ വോയിസ് ക്ലിപ്പ് അവരെയും കേൾപ്പിച്ചു കൊടുക്കുക എന്ന് തന്നെ പറയുകയും ചെയ്യണം. നിർമ്മല ആ സമയത്ത് മൊബൈൽ ഫോണിൽ നിന്ന് ആ വോയിസ് ക്ലിപ്പ് വേദികനെ കേൾപ്പിച്ചു കൊടുക്കുന്നു. അവിടെ മഹേന്ദ്രന്റെ ഒരു വോയിസ് ക്ലിപ്പാണ് അവിടെ കേൾപ്പിച്ചിരിക്കുന്നത്. മഹേന്ദ്രൻ പോലീസുകാരോട് പറഞ്ഞ കാര്യം, പോലീസുകാർ റെക്കോർഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. അവിടെ പറയുന്നത് ശ്രീനിലയത്തിന്റെ മരുമകളായ സിദ്ധാർത്ഥിന്റെ ഭാര്യ വേദികയാണ് ഇവിടെ വന്ന് ആധാരം പണയം വെച്ചിരിക്കുന്നത്. അവരെന്റെ കയ്യിൽ നിന്ന് 55 ലക്ഷം രൂപയാണ് വാങ്ങിയിരിക്കുന്നത്. ആ തുക അവര് എന്റെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോൾ ശ്രീനിലയം വിൽക്കാനുള്ള എല്ലാ അവകാശവും വേദിക്കുണ്ട് എന്ന് അവിടെ സിദ്ധാർത്ഥിന്റെ അച്ഛൻ വേദിക്ക് കൊടുത്ത സമ്മതപത്രവും അവര് എനിക്ക് ഒപ്പിട്ട് വാങ്ങിക്കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അതും കൂടെ ഉള്ളതിനാൽ
എനിക്ക് ആ ആധാരം വാങ്ങി പണം കൊടുക്കേണ്ടതായിട്ട് വന്നു. ഇവിടെ എന്നെ വേരുകൾ ചതിച്ചിരിക്കുകയാണ് എന്ന് മഹേന്ദ്രൻ പറയുന്ന വാക്കുകൾ അവിടെ റെക്കോർഡ് ചെയ്ത് പോലീസുകാർ കറക്റ്റായിട്ട് തന്നെ വേരുകൾ കേൾപ്പിച്ചു കൊടുക്കുന്നു. അപ്പോൾ വേരുകൾ കേട്ട് വരണ്ട് കിളി പോയി നിൽക്കുമ്പോഴേക്കും അവിടെ വേരുകൂട് സി ഐ പറയുകയാണ്, ഇത്രയും കേട്ട സ്ഥിതിക്ക് നിങ്ങൾ ചോദിക്കുമായിരിക്കും ഇങ്ങനെ ഒരു സമ്മതപത്രം ഉണ്ടോ എന്നുള്ളത്. കാണിച്ചു തരാം നിർമ്മല ഇതാ എന്ന് പറയുക. ആ ഒരു കോപ്പി, സമ്മതപത്രത്തിന്റെ കോപ്പി വാങ്ങി സിദ്ധാർത്ഥിനെ കാണിച്ചു കൊടുക്കുകയാണ്. സിദ്ധാർത്ഥ് ഇത് നോക്ക്, നിങ്ങളുടെ അച്ഛൻ ഒപ്പിടാത്ത സമ്മതപത്രമാണ് എന്ന് സിദ്ധാർത്ഥത് കണ്ട് അച്ഛൻ്റെ ഒപ്പും താഴെ കാണുക തന്നെ ചെയ്യുന്നു. കണ്ടല്ലോ, ഈ സമ്മതപത്രം നിങ്ങളുടെ അച്ഛൻ ഒപ്പിട്ടിട്ടില്ല, ഇത് മഹേന്ദ്രൻ വ്യാജ സമ്മതപത്രമായി നിർമ്മിച്ചെടുത്ത ഒന്നാണ്. പെട്ടെന്ന് തന്നെ വേദിക ദേഷ്യപ്പെട്ട് ചാടിയും എഴുന്നേക്കുകയാണ്. അതെ, നോ, ഞാനിതൊന്നും ചെയ്തിട്ടില്ല. വെറുതെ ഇത്തരം വ്യാജ സർട്ടിഫിക്കറ്റുകളൊന്നും എൻ്റെ തലയിൽ വെച്ച് കെട്ടാനായിട്ട് നോക്കണ്ട, ഞാനിതൊന്നും ചെയ്യില്ല എന്ന് തന്നെ പറയുമ്പോഴേക്കും, നിർത്തലി, നീ കുറെ നേരം വരെ ഒന്ന് സംസാരിക്കാൻ തുടങ്ങിയിട്ട്, നീ കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട, നീ എന്താ ചെയ്തതെന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് തന്നെ അറിയാമെന്ന് SI പറയുന്നു. അപ്പം അവിടെ സി ഐ ചോദിക്കുകയാണ്, ഞങ്ങൾ വേദിക അറസ്റ്റ് ചെയ്യുന്നതിൽ സിദ്ധാർത്ഥിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നു. പറയുന്നു, ഇല്ല സാർ, ഇവൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവൾ ശിക്ഷിക്കപ്പെടണം സാർ. കാരണം കുറ്റവാളി ഭാര്യയാണേലും മക്കളാണേലും ആരാണേലും ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം. അതിൻ്റെ അകത്ത് ഒരു ദയോ കാര്യങ്ങളോ നോക്കേണ്ട യാതൊരു കാര്യങ്ങളോ ഇല്ല സാർ എന്ന് തന്നെ അവിടെ സിദ്ധാർത്ഥ് പറയുമ്പോൾ അവിടെ വേദിക സിദ്ധു എന്നെ പറഞ്ഞു വിടില്ല, സിദ്ധു എന്നെ രക്ഷിക്കും സിദ്ധു എന്നും പറഞ്ഞുകൊണ്ട് അവൾ അങ്ങ് കാറാൻ തുടങ്ങി. ഇത്രയും നേരം പറഞ്ഞതുപോലെ അല്ല വേദികയെ അവിടെ നിന്നും വലിച്ചടിച്ചുകൊണ്ട് അവിടെ നിന്നും ആ SI അങ്ങോട്ട് ഇറങ്ങുമ്പോഴേക്കും CI അന്ന സിദ്ധാർത്ഥ് ഞങ്ങൾ ഇറങ്ങുന്നു എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് സിദ്ധാർത്ഥും അതുപോലെ തന്നെ CI കൂടെയും ഒപ്പം പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പൊ വേദിക പുറത്തിറങ്ങി എന്നെ വിട എന്ന് പറയുന്നു. മാക്സിമം അവിടെ നിന്ന് മസിൽ പിടിക്കുകയാണ്. അവിടെ പോലീസുകാരും അതുപോലെ തന്നെ വനിത SI കൂടെയും കൂടി അവരെ മുറുക്കെ പിടിച്ചിരിക്കുകയാണ് വേദികനെ. അപ്പം സരസ്വതിയമ്മ ഇത് കണ്ട് പേടിച്ച് അവിടെ നോക്കുമ്പോൾ മല്ലിക ചോദിക്കുകയാണ്, എന്താണ് സരസ്വതിയമ്മ ഈ കാര്യമായിട്ട് നോക്കുന്നേ, അത് കണ്ട് പേടിയാവുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. ഞാൻ എന്തിനാടി പേടിക്കുന്നത്, അല്ല നീ എന്തിനാ സന്തോഷിക്കുന്നത്, നിന്റെ എന്തെങ്കിലും വേദിക കട്ടോ എന്ന് ചോദിക്കുന്നു. എൻ്റെ ഒന്നും കെട്ടില്ല, പക്ഷേ ഈ വീടിൻ്റെ ആധാരം കെട്ടി മോഷ്ടിച്ചതിനല്ലേ വേദിക പോലീസ് പൊക്കിയതെന്ന്. നീ അതൊന്നും നോക്കേണ്ട കാര്യമില്ല, ആരെങ്കിലും പോലീസ് പിടിക്കുമോ പിടിക്കാതിരിക്കുമോ എന്താണെന്ന് വെച്ചാൽ ആവട്ടെ എന്ന് തന്നെ പറയുമ്പോഴേക്കും SIയും അതുപോലെ തന്നെ നമ്മുടെ സിദ്ധാർത്ഥം കൂടെയും SI അല്ല CIയും സിദ്ധാർത്ഥം കൂടെയും കൂടി മുറ്റത്തേക്ക് ഇറങ്ങി വരികയാണ്. അവിടെ വേദികയുടെ അടുത്തേക്ക് സിദ്ധാർത്ഥിനോട് അവിടെ CI ചോദിക്കുകയാണ്, സിദ്ധാർത്ഥ് ഞങ്ങൾ വേദിക കൊണ്ടുപോകുന്നതിൽ സിദ്ധാർത്ഥിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾ ദയവ് ചെയ്ത് വേറെ ആൾക്കാരുടെ ഇൻഫ്ലുവൻസ് ആയിട്ട് നിങ്ങൾ അങ്ങോട്ട് വരരുത്. പോലീസ് സ്റ്റേഷനിൽ വന്ന് വേദിക ഇറക്കാനായിട്ട് നോക്കരുത്. ഇവർ തെറ്റ് ചെയ്തതാണ്, അതുകൊണ്ട് തന്നെ ഇവർ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെ പറയുകയാണ്. അപ്പോഴത്തേക്കും വേദിക പോലീസുകാരുടെ കൈ വെട്ടിച്ച് ഓടി വന്ന് സിദ്ധുവിൻ്റെ അടുത്ത് പറയുന്നു, സിദ്ധു ഞാൻ ഇവർ പറയുന്ന ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല, സിദ്ധു എന്നെ കൊണ്ടുപോകരുതെന്ന് പറ സിദ്ധു, സിദ്ധു പ്ലീസ് സിദ്ധു എന്നെ രക്ഷിക്കും സിദ്ധു എന്ന് തന്നെ പറയുമ്പോഴേക്കും വനിത SI വന്ന് അവരുടെ കയ്യിലേക്ക് പിടിക്കാൻ നോക്കുമ്പോൾ മേഡം ഒരു മിനിറ്റ് എന്ന് തന്നെ പറയുകയാണ്. അപ്പോഴത്തേക്കും CI നേരെ തിരിഞ്ഞിട്ട് സിദ്ധാർത്ഥ് പറയുന്നു, എനിക്ക് ഒരു രണ്ട് വാക്ക് നിങ്ങളിവിടെ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഒന്ന് പറയണം എന്ന് പറയുന്നു. ആയിക്കോട്ടെ സിദ്ധാർത്ഥ് എന്ന് തന്നെ CI അനുമതിയും കൊടുക്കുകയാണ്. വേദികെ, നിന്നെ ഈ വീട്ടിൽ നിന്ന് ഇതിനു മുമ്പും പോലീസുകാർ കൊണ്ടുപോയിട്ടുണ്ട്. അന്നെല്ലാം എല്ലാവരെയും മുൾമുനയിൽ നിർത്തിക്കൊണ്ട് നീ പല വ്യാജ പ്രശ്നങ്ങളും ഉണ്ടാക്കി നീ അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുമുണ്ട്. നിന്നെ ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് വന്നിട്ടുമുണ്ട്. ഇനി അതുണ്ടാകുമെന്ന് നീ യാതൊരു കാരണവശാലും പ്രതീക്ഷിക്കുകയേ വേണ്ട. ഈ കേസിൽ നിനക്ക് വ്യക്തമായ തെളിവുകളും കാര്യങ്ങളും ഉണ്ട്. ഇവിടെ നീ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും നീ രക്ഷപ്പെടാനായിട്ട് പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ നിന്നെ രക്ഷിക്കുമെന്നുള്ള പ്രതീക്ഷയും നിനക്ക് വേണ്ട എന്ന് തന്നെ അവിടെ സിദ്ധാർത്ഥ് പറഞ്ഞിട്ട് സാർ ഇനി ഇവിടെ കൊണ്ടുപോയിക്കോളൂ എന്ന് തന്നെ പറയുകയാണ്. അങ്ങനെ CI അവിടെ നിന്ന് പറയുന്നു, നിർമ്മല വണ്ടിയിലേക്ക് കയറ്റിക്കോളൂ എന്ന് പറയുമ്പോൾ വേദിക പേടിച്ച് വരച്ച് എന്നെ വിട് എന്നെ കൊണ്ടുപോലെ എന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന് അലറുകയാണ്. അങ്ങനെ വേദികയെ പോലീസുകാർ വലിച്ചഴിച്ച് വണ്ടിക്ക് കയറി വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോഴേക്കും സരസ്വതിയമ്മ അവിടെ അയ്യോ അയ്യോ എന്നുള്ള രീതിയിൽ അവിടെ ഒരു തൂണിൻ്റെ മറവിൽ ഇങ്ങനെ നിന്ന് കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും മല്ലിക പറയുകയാണ്, ഓ അങ്ങനെ ആധാരമോഷണ കേസിൽ വേദികയെ പോലീസുകാർ കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ ചീ നിർത്തലി നീ അധികം ഇതിൻ്റെ അത് കൂടി അങ്ങ് ആഹ്ലാദിക്കണ്ട എന്ന് തന്നെ പറയുമ്പോഴേക്കും സിദ്ധാർത്ഥ് ഇത് കേട്ടുകൊണ്ട് സരസ്വതിയമ്മയുടെ നേരെ നോക്കുകയാണ്. അവിടെ സിദ്ധാർത്ഥ് നോക്കുമ്പോഴേക്കും സരസ്വതിയമ്മ കണ്ടിട്ടും ഓടാനായിട്ട് തുടങ്ങിയാണ്. അമ്മ അവിടെ നിന്നേ എന്ന് തന്നെ പറയുന്നു. അപ്പം പെട്ടെന്ന് അവിടെ നിന്ന് മോനെ ഞാൻ അവിടെ പോലീസ് വണ്ടി വന്നത് വരുന്നത് കണ്ടപ്പം ഒന്ന് നോക്കിപ്പോയതാ മോനെ, അതുകൊണ്ട് കണ്ടതാ.
പിന്നെ മോനെ വേദികയെ പോലീസുകാർ കൊണ്ടായപ്പം നിനക്കൊന്ന് തടയായിരുന്നു, മിണ്ടിപ്പോകരുത്. നിങ്ങൾ ഒറ്റയൊരുത്തിയ ഇതിനെല്ലാം കാരണം. നിങ്ങൾ ഇതിൽ നിന്നും രക്ഷപ്പെട്ടുവെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഉപ്പ് തിന്നവരെ വെള്ളം കുടിക്കും, ഇല്ലെങ്കിൽ പോലീസുകാരത് കുടിപ്പിക്കും എന്ന് തന്നെ പറയുമ്പം സരസ്വതി അമ്മ പേടിച്ച് വരണ്ടു നിൽക്കുകയാണ്. സിദ്ധാർത്ഥ് ഇത്രയും പറഞ്ഞിട്ട് അങ്ങ് കയറി പോവുകയും ചെയ്തു. അപ്പോൾ മല്ലിക പറയുകയാണ് സരസ്വതിയമ്മയാണ്, സരസ്വതിയമ്മേ ആ പറഞ്ഞാൽ ശരിയാട്ടോ, സിദ്ധാർത്ഥ് സാർ പറഞ്ഞതാണ് കറക്റ്റായ കാര്യം. സരസ്വതി അമ്മ ഉപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കേണ്ടതായിട്ട് തന്നെ വരുമെന്ന്. വാടി നീ എന്നെ വെള്ളം കുടിപ്പിക്കാനായിട്ട് വാ എന്ന് തന്നെ പറഞ്ഞ് സാരി എടുത്തു കുത്തി സരസ്വതി അമ്മ ഒരൊറ്റ പോക്കങ്ങ് പോവുകയാണ്. അപ്പൊ തന്നെ പേടിച്ചു വിറച്ച് സരസ്വതി അമ്മ ഫോൺ എടുത്ത് ശരണ്യെ വിളിച്ചു. എന്താമേ ഇപ്പൊ വിളിച്ചേ? അതെ മോളെ, ഇവിടെ മൊത്തത്തിൽ പ്രശ്നം, വേദികയെ പോലീസുകാരുണ്ട്. വേദികയെ പോലീസുകാരുണ്ടോയോ? അതെ മോളെ. അപ്പൊ പ്രശ്നമാവൂലോ, അവളെങ്ങാനും അമ്മയുടെ പേര് പറയൂ. എന്റെ പേര് പറയുമോ എന്നോർത്ത് തലയ്ക്ക് തീ പിടിച്ചിരിക്കുക മോളെ. ഇനി എന്താ ചെയ്യുന്നത് പോലും എനിക്ക് അറിയത്തില്ല മോളെ. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. എന്ത് ചെയ്യാനമ്മേ? അമ്മ എന്തായാലും ഇപ്പൊ ഈ കാര്യം ആരോടും പറയാനായിട്ട് പോണ്ട. അറിയുമ്പോ അറിയട്ടെ, അമ്മയാണ് ആ വീടിന്റെ ആധാരം എടുത്തെന്നുള്ളതൊന്നും ആ വീട്ടിൽ ആർക്കും അറിയത്തില്ലല്ലോ. അത് കാരണം അമ്മ ആരോടൊപ്പം ഒന്നും സമ്മതിക്കാനായിട്ട് പോണ്ട. ഇനിയിപ്പോ ചോദിച്ചാലും അമ്മ എടുത്തിട്ടില്ലെന്നുള്ള രീതിയിൽ അങ്ങ് നിന്നാ മതി മോളെ. അതൊന്നും പറ്റുന്ന കാര്യമല്ല, എല്ലാവർക്കും അറിയാലോ. ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ അവിടെ വന്ന് ഒളിച്ചിരിക്കാമെന്ന് പറഞ്ഞ ശ്രീകുമാർ എന്നെ പിടിച്ച് പോലീസുകാരുടെ കയ്യിൽ കൊടുക്കും. ഇവിടെ എപ്പോഴാ പോലീസുകാർ വരുന്നതെന്നുള്ളത് അറിയാൻ കൂടി വയ്യ. എന്താ മോളെ നടക്കാൻ പോകുന്നത്? എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ് കരയുമ്പോഴേക്കും ശ്രീകുമാറിന്റെ കാറ് ശരണ്യയുടെ അടുത്തേക്ക് എത്തുകയാണ്. അപ്പോഴത്തേക്കും അമ്മേ ദേ ശ്രീ വന്നു, ഞാൻ പിന്നീട് വിളിക്കാം എന്ന് തന്നെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ്. അപ്പോഴേക്കും ശ്രീകുമാർ കാറിൽ നിന്ന് ഇറങ്ങി വരുന്നു. വരുന്നതുകൊണ്ട് ചോദിക്കുന്നു, നീ ആരെയും ഫോൺ ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ വീട്ടിലേക്ക് വിളിച്ചതാ, അമ്മേനെ വിളിച്ചതാ. അമ്മ വെറുതെ വിളിച്ചതാണോ അതോ അവിടെ എന്തെങ്കിലും കാര്യമായ വിശേഷം ഉണ്ടായോ അതുകൊണ്ട് വിളിച്ചതാണോ? ഇനി നിന്റെ അമ്മ അവിടുത്തെ വിശേഷം പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവിടുത്തെ വിശേഷങ്ങൾ പറയാം. നിന്റെ കൂട്ടുകാരിയെ പോലീസുകാർ പൊക്കി, വേദികയെ പോലീസുകാർ പൊക്കി കൊണ്ടുപോയി ശ്രീനിലയത്തിന്റെ ആധാരം മോഷ്ടിച്ച കേസിൽ. വേദിക അന്ന് കാർ ഷോറൂമിൽ വെച്ച് ഞാൻ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ നീ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? എന്തൊക്കെ ന്യായീകരണങ്ങളാണ് നീ പറഞ്ഞത്? ഇപ്പൊ നിനക്കൊന്നും പറയാനായിട്ടില്ലേ? ഒരാളെ ന്യായീകരിക്കുമ്പോൾ അതിനുള്ള കാരണങ്ങൾ ഉണ്ടാവണം ശരണ്യെ. അല്ല, വേദിക ഇതിനു മുമ്പും തെറ്റുകൾ ചെയ്തിട്ടുണ്ടല്ലോ, തെറ്റുകൾ ചെയ്തുവെന്നും നിങ്ങൾ പറഞ്ഞ് പോലീസുകാർ കൊണ്ടുപോയിട്ടുണ്ടല്ലോ. പക്ഷേ അതൊന്നെല്ലാം വേദിക സിമ്പിളായിട്ട് തന്നെ ഇറങ്ങി പോന്നിട്ടുമുണ്ട്. ഇതും അങ്ങനെ തന്നെയായിരിക്കും. നീ ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു ശരണ്യെ. ക്രിമിനൽ കേസിൽ പ്രതിയായ വേദിക എങ്ങനെ ഇറങ്ങിപ്പോരുമെന്നാണ് നീ പറയുന്നത്? ഒരു കാരണവശാലും ഇറങ്ങിപ്പോരില്ല. മുമ്പ് ചെയ്ത തെറ്റുകൾ പോലെ അല്ല ഇത്. നീ ഇനിയും അവളെ തലയിൽ ചുമക്കണോ? പ്രശ്നമാകും. അവളുടെ കൂടെ കൂട്ടുപ്രതിയായി നീ ഉള്ളിൽ പോകേണ്ടതായിട്ട് വരും. അതിന് ഇടവരുത്തണോ എന്ന് ചോദിക്കുമ്പോൾ ശരണ്യെ പേടിച്ച് നിൽക്കുകയാണ് അവിടെ. ഇനി നീ വിചാരിക്കുന്നത് പോലെ പഴയ പോലെ വേദിക ഇങ്ങനെ കയ്യും കെട്ടിങ് ഇറങ്ങിപ്പോരുമെന്നാണെങ്കിൽ അത് വെറുതെയാണ്. അവളെ ഇനി പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യും. കൊണ്ടുപോയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആരുടെയൊക്കെ പേര് പുറത്തു വരുന്നു, അവരെല്ലാം ഉള്ളിൽ പോകാനായിട്ട് കാത്തിരുന്നു. നീയും കാത്തിരുന്നു എന്ന് തന്നെ പറയുമ്പോൾ ശരണ്യെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. ഇനിയുള്ളത് അവസാനത്തെ ഒന്നര മിനിറ്റാണ്. ഇതിലെന്താണ് നടക്കാൻ പോകുന്നത്? വീട്ടിലേക്ക് സുമിത്രേച്ചിയുടെ കാറ് കയറി വരികയാണ്. അച്ഛച്ചനും സുമിത്രയും കൂടെയും കൂടിയാണ് ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അവർ നേരെ ആ പെരക്കത്തേക്ക് കയറി വരുമ്പോഴേക്കും മല്ലിക പറയുകയാണ്, സാറേ ഇവിടെ ഒരു വിഷയം നടന്നു. എന്ത് കാര്യമാണ് മല്ലിക നടന്നത് എന്ന് ചോദിക്കുന്നു. ഇവിടെ വേദികയെ പോലീസുകാർ കൊണ്ടുപോയിരുന്നു. ആഹാ, പോലീസുകാർ കൊണ്ടുപോയി അവളെ. തെറ്റ് ചെയ്തവരെ പോലീസുകാർ കൊണ്ടുപോവുക തന്നെ ചെയ്യും. അങ്ങനെ അവരെ പോലീസുകാർ കൊണ്ടുപോകാൻ വേണ്ടി തന്നെയല്ലേ ഞാൻ കേസ് കൊടുത്തതും. ഇത്രയും നാളും കേസ് കൊടുക്കണ്ട എന്ന് കരുതിയത്. പക്ഷേ അവൾ തെറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. സിദ്ധാർത്ഥ് സാറിനെ മുമ്പിൽ വെച്ചാണ് വേദികയെ പോലീസുകാർ കൊണ്ടുപോയത്. ഇത്രയും നാളും സിദ്ധുവിനെ ആലോചിച്ചാണ് അവൾക്കെതിരെ ഒരു കേസും കൊടുക്കാതിരുന്നത്. ഇനി അത് വേണ്ട എന്ന് തീരുമാനിച്ചു. സിദ്ധുവിൻ്റെ മുന്നിൽ വെച്ച് തന്നെ കൊണ്ടുപോയത് നന്നായി എന്ന് പറയുമ്പോഴേക്കും അവിടെ സരസ്വതിയമ്മ മനസ്സിൽ പറയുകയാണ്, ഓ രണ്ടുപേരും കൂടെ കേസ് കൊടുത്തിട്ട് വന്നിരിക്കുന്നു. അങ്ങേലെ ചട്ടം കയറ്റി കേസ് കൊടുപ്പിച്ചത് സുമിത്ര തന്നെയായിരിക്കും. സുമിത്രയെ നീ നശിച്ചു പോകത്തെ ഉള്ളടി എന്ന് തന്നെ സരസ്വതിയമ്മ മനസ്സിൽ പ്രാപിക്കുകയാണ്. ആ സമയം സുമിത്രേഷി ചോദിക്കുന്നു, ആ വേദികയെ പോലീസുകാർ കൊണ്ടുപോയതിൻ്റെ പിന്നാലെ തന്നെ ഭർത്താവായ അങ്ങേരും
ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി പുറകെ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ഏയ് ഇല്ലില്ല, സിദ്ധാർത്ഥ് സാറാണ് വേദികയിൽ ശരിക്കും പോലീസുകാർക്ക് പിടിച്ചു കൊടുത്ത് കൈയെ കൊടുത്ത് വിട്ടത് തന്നെ എന്ന് തന്നെ പറയുകയാണ് മല്ലിക. അപ്പോഴത്തേക്കും സുമിത്ര ശിങ്ങിനെ നോക്കി നിൽക്കുമ്പോഴേക്കും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയും ചെയ്യുന്നു. ഇനി നാളെ എന്തൊക്കെയാണ് സ്റ്റേഷനിലെ കലാപരിപാടി എന്നൊക്കെയെന്ന് അറിയാനായിട്ട് നമുക്ക് ഇന്നത്തെ പ്രമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണാം. 8:00 to 8:30 ഇടയിലാണ് പ്രമോ ഇടുന്നത്. അപ്പോൾ പ്രമോ വൈകുന്നേരം കാണാനായിട്ട് എല്ലാവരും വരണം. രാത്രിയാണ് ഇടുന്നത്, അപ്പോൾ എല്ലാവരും കാണാനായിട്ട് വരണം എന്നുള്ള അഭ്യർത്ഥനയോട് കൂടി തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് സാംസൺ. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ, ടാറ്റ.